India's finest snow park, now at Hilite Mall, Calicut. Vista, just right for me. ഫിലിം കണ്ടപ്പോഴും ഞാൻ തന്നെയാണല്ലോ അതെന്ന് ആലോചിച്ചു. മോൻ അന്ന് എവിടെ പോയിരുന്നു ഉമ്മച്ചി അന്ന് ഹെലികോപ്റ്ററിൽ കയറുമ്പോ? ഈ സിനിമ കണ്ടപ്പോ കരഞ്ഞോ? അവൻ പേടിയാവണം, ഉമ്മി എനിക്ക് പേടിയാവണം പറഞ്ഞിട്ട് എന്റെ മടിയിൽ വന്നിരിക്കണായിരുന്നു. സാജിദയുടെ അവസ്ഥ എന്തായിരുന്നു? ആ സിറ്റുവേഷൻ കണ്ടപ്പോ കരച്ചില് വന്നു. തണുക്കുമ്പോ ജൂഡ് ഭയങ്കര സ്ട്രിക്ട് ഡയറക്ടറാണ്. അപ്പൊ ഞങ്ങള് ഈ പടം റിലീസായി കഴിഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു സ്ട്രിക്ട് ഡയറക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഒരിക്കലും ചിലപ്പോ കംപ്ലീറ്റ് ആവില്ലായിരുന്നു. ഞാൻ അനുഭവിച്ച സംഭവമാണ് അത്. അപ്പം ഇനിയിപ്പോ നെക്സ്റ്റ് എന്താന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കണെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പം അടിപൊളിയായിരുന്നു. ഈ റോള് എന്നോട് പറയുമ്പം ശരിക്കും എനിക്ക് അതിൽ ഒന്നും ഇല്ലാത്തത് കണക്കാണ് എനിക്ക് ആദ്യമേ ഫീൽ ചെയ്തത്. അപ്പൊ ജൂഡിനോട് ചോദിച്ചപ്പോഴും ജൂഡ് പറഞ്ഞു ഇത് ശരിക്കും കേൾക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പം മനസ്സിലാകും ഇത് ഈ റോൾ എത്രത്തോളം ഉണ്ടെന്ന്, അതിന്റെ ഒരു ഇന്റൻസിറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജൂഡിനോട് ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, ഇത് പടം കണ്ടിറങ്ങുമ്പോൾ ആൾക്കാർ ഓർത്തിരിക്കുമോ ഈ സീൻ, അല്ലെങ്കിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞു. ഈ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷോർട്സ് എടുത്തേക്കുന്നത് ഈ എയർ ലിഫ്റ്റിങ്ങിനാണ്. 9 months പ്രഗ്നന്റ് ആയിട്ട് ആ ഒരു വയറ് വെക്കണമായിരുന്നു. അപ്പം അതിന്റെ ആ ബാക്കിലെ സ്ട്രാപ്പ് എല്ലാം പോയായിരുന്നു, കാരണം ഈ വെള്ളത്തിൽ നിന്നിട്ട്. അപ്പൊ ഇതെല്ലാം കെട്ടി വെച്ചേക്കുമായിരുന്നു. അപ്പൊ ബാക്കിലൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില്. ഒരിക്കലും ഇങ്ങനെ റോപ്പ് ഈ വയറിന്റെ ഉള്ളിലോ കെട്ടിയിട്ട്, റോപ്പ് ഷോട്ടിന് കെട്ടിയിട്ട് പിന്നെ വയറും വെച്ച് കെട്ടി കഴിഞ്ഞപ്പോ എനിക്ക് അടിവയറിനൊക്കെ ഭയങ്കര വേദന. അതെ അതെ, നമ്മള് കപ്പിത്താനെയാണല്ലോ പറയണേ. അപ്പൊ ഡെഫിനറ്റ്ലി ജൂഡിനെ തന്നെയാണ്. ഏർ 2018 വെള്ളപ്പൊക്കത്തില് നിർണായകമായ ഒരു പ്ലേസ് ആണ് ഈ ചൊവ്വരയിലെ ഈ സ്ഥലവും ഈ പള്ളിയും. ഈ പുറകെ കാണുന്ന പള്ളിയിൽ നിന്ന് ഒരു ഗർഭിണിയെ എയർ ലിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ അന്ന് വൈറലായി കണ്ടിട്ടുണ്ടായിരുന്ന വീഡിയോ. ആ ഗർഭിണിയാണ് ഈ നിൽക്കുന്നത്. അന്ന് വയറ്റിലുണ്ടായിരുന്നതാണ് ഈ കുഞ്ഞ്. 2018 സിനിമയായി വന്ന സമയത്ത് ഇതേപോലെ ഇതിന്റെ തൊട്ടടുത്ത് ഈ ചോര പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു ഗർഭിണിയും കൂടെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് വിഷ്വൽസും കൂടെ ക്ലബ് ചെയ്തിട്ട് ഈ സിനിമയിൽ വന്ന സമയത്ത് ഒരു കുഞ്ഞേയും അമ്മയും, അതായത് ഗർഭിണിയായ അമ്മയും എയർലിഫ്റ്റ് ചെയ്യുന്നത് വന്നായിരുന്നു. അത് ശരിക്കും ആ കുഞ്ഞാണ് ഈ വൃതിയും വിനീതയാണ് ആ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരും കൂടെ ഇന്ന് ഒരുമിച്ച് കണ്ടു. ആ സന്തോഷമാണ്, കാരണം എന്ന് വെച്ചാൽ സിനിമയിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അത് റീക്രിയേറ്റ് ചെയ്ത് കണ്ടപ്പോൾ നമ്മൾ പലതരത്തിൽ ഇമോഷണലി കണക്ട് ചെയ്തു. ഇപ്പൊ ചൊവ്വരയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ട ആ ഒരു സന്തോഷമുള്ള നിമിഷത്തിലാണുള്ളത്. വിനീത, ഇത് രണ്ട് സംഭവമായിട്ട് കൂടി നമുക്ക് ഒരേ സംഭവം പോലെ തന്നെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. കാരണം സിനിമയിൽ ആക്ച്വലി ഓടൊക്കെ വീഴുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ശരിക്കും ഞങ്ങൾ വരെ ഞെട്ടിപ്പോയായിരുന്നു, കാരണം അത്രയും ശബ്ദമായിരുന്നു. നമ്മൾ ശരിക്കും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഓരോ ഷോട്ടിൽ നമ്മളിത് ഫീൽ ചെയ്ത് തന്നെ അഭിനയിച്ചത്. ആ ഒരു സിറ്റുവേഷൻ നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു, ഇവര് അനുഭവിച്ചത് എങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് നേരിട്ട് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നേരിട്ട് അനുഭവിച്ചവരെ 2018 സിനിമയിൽ കാണിക്കുന്ന വിഷ്വല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ മണ്ടയിൽ നിന്നാണ് ആ ഗർഭിണിയെ ലിഫ്റ്റ് ചെയ്യുന്നത്. ആ പള്ളിയുടെ മുകളിൽ നിന്നാണ് രണ്ടാമത്തെ ഗർഭിണിയെ ലിഫ്റ്റ് ചെയ്തത്. ഈ കഥയിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഒരാൾ സിനിമയിൽ അഭിനയിച്ച ആൾ, ഒരാൾ ജീവിതത്തിൽ അത് നേരിട്ട ആൾ. രണ്ടുപേരും രണ്ടുപേരുടെ അനുഭവങ്ങളും വ്യത്യസ്തമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് റീക്രിയേറ്റ് ചെയ്യുന്നതും ഒരു സംഭവമായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതും ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ജൂഡിനോടും കലാസംവിധായകനോടും സിനിമാറ്റോഗ്രാഫറോടും നമ്മൾ ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ചെറിയ വിഷലൊക്കെ തരുമെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്, ചിലതൊക്കെ ലീക്ക് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഈ അനുഭവ കഥ കേൾക്കാൻ ഭയങ്കര ഇതാണ്. നമുക്ക് സാജിദയെന്ന് തുടങ്ങാം. സാജിദ, ശരിക്കും അന്ന് എന്താ സംഭവിച്ചത് പറയൂ. ശരിക്കും അന്ന് എനിക്ക് 16-ാം തീയതി വൈകിട്ടായപ്പോഴത്തേക്കും വാട്ടർ ബ്രേക്കായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും അവിടെ ഒരു 10,000 പേരോളം ഉണ്ടായിരുന്നു. ആ ക്യാമ്പ് എന്ന് വെച്ചാൽ ഒരു പള്ളിയുടെ മുകളിലേക്കാണ് ഞങ്ങൾ പോയത്. അത് ഞങ്ങൾ പോയപ്പോ അവിടെ വെള്ളമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് ചൊവ്വര കൊണ്ടോട്ടി. ആദ്യം അവിടെ വെള്ളമൊന്നും ഉണ്ടായില്ല, അപ്പൊ ധൈര്യമായിട്ട് എല്ലാവരും അങ്ങോട്ട് മാറിയത്. പിന്നെ വെള്ളം അങ്ങോട്ടും കയറി കയറി വന്ന് ഫസ്റ്റ് നില മുങ്ങി എല്ലാവരും രണ്ടാമത്തെ നിലയിലോട്ട് മാറി. പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്താന്നൊന്നും അറിഞ്ഞൂടെ ആർക്കും. അപ്പത്തേക്കാണ് എനിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്നുവെച്ചാൽ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കണയാണെങ്കിലും
അപ്പൊ ഇത്രയും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പൊ വെള്ളം വന്ന് അതുപോലെ അങ്ങോട്ട് പോവും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പിന്നെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യണുണ്ടായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്ക് വാട്സപ്പ് കോൾ ആണെങ്കിലും കണക്ട് ചെയ്ത് എല്ലാവരും കോണ്ടാക്ട് ചെയ്ത് ആ ഒരു നൈറ്റ് ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ പിറ്റേന്നാണ് നെവിട ഹെലികോപ്റ്റർ വന്നത്. അതിലൊരു കമാൻഡിങ് ഓഫീസർ താഴോട്ട് ഇറങ്ങി വന്നിട്ട് എന്നെ പരിശോധിച്ച് അപ്പൊ എന്തായാലും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ എങ്ങടാ കൊണ്ടുപോകണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തണം എന്നുണ്ടായുള്ള ആ ഒരു സമയത്ത്. അങ്ങനെ പെട്ടെന്ന് ഒരു ബെൽറ്റ് ഇട്ട് റോൾ ചെയ്ത് കയറ്റി പെട്ടെന്ന് നെവിട ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് കൊണ്ടുപോയത്, സഞ്ജീവനി ഹോസ്പിറ്റല്. അങ്ങനെ ഒരു 2:30 ഡെലിവറി ആയി അന്ന് തന്നെ 17-ാം തീയതി. പിറ്റേന്ന് വെച്ചാൽ 17-ാം തീയതി. അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ വൈറലാവുന്നത്, ഈ ലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ വൈറലാവുന്നുണ്ട്, അതേപോലെ പ്രസവിച്ചു എന്നുള്ള വിവരം അറിയുന്നുണ്ട്. അവിടെ തന്നെ രണ്ടാമതൊരു സംഭവം നടന്നുള്ളൂ. ഈ പള്ളിയിൽ ലിഫ്റ്റ് ചെയ്ത് സാജിദ ലിഫ്റ്റ് ചെയ്തത് പള്ളിയുടെ മുകളിൽ നിന്ന്, ഈ താഴെ നിന്ന് ലിഫ്റ്റ് ചെയ്ത വേറൊരു സംഭവം ഇല്ലേ? അതൊരു വീട്ടിൽ നിന്ന്, അത് ആ ഓപ്പോസിറ്റ് തന്നെ, പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു വീട്ടിൽ നിന്നായിരുന്നു. അത് അതിന് 7-ാം മാസം ആയിട്ടുണ്ടായിരുന്നു, കൂടെ കുഞ്ഞുണ്ടായിരുന്നു. ആ സംഭവമാണ് സിനിമയെ കാണുന്നത്. സിനിമയെ കണ്ടപ്പോഴത്തേക്ക് അത് സാജിദയുടെ സംഭവമായിട്ടാണ് നമുക്ക് ആദ്യം റിലേറ്റ് ചെയ്യാൻ തോന്നിയത്. കാരണം പ്രസവിച്ചത് അന്ന് തന്നെ പ്രസവിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ അന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ശരിക്കും സാജിദ സിനിമ കാണുമ്പോൾ മനസ്സിലെന്തായിരുന്നു? ഈ സെയിം സിറ്റുവേഷൻ തന്നെ ഉണ്ടായതുകൊണ്ട് ഫിലിം കണ്ടപ്പോഴും പെട്ടെന്ന് നമ്മൾ എന്നാലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്, എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവുന്നതാണ്. എന്നാലും ആ ഒരു ടൈം പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ തന്നെയാണല്ലോ അതെന്ന് ആലോചിച്ചു പോയി. കൗതുകൊണ്ട് ചോദിക്കാം, വിനീത ഇപ്പൊ കണ്ട സമയത്ത് വിനീതയോട് ആദ്യം പറയാൻ തോന്നിയത് എന്താണ്? വിനീതയും വൃദ്ധിയെയും കണ്ടല്ലോ, ഇവരുടെ അഭിനയത്തെ കുറിച്ച് ഒരു കമന്റ് പറയും, അവരോട് തന്നെ പറഞ്ഞു. എന്താ പറയാ, നല്ലതായിരുന്നു കാണാൻ. എന്നുവെച്ചാ അത് കണ്ടപ്പം എന്താന്നുള്ളൊരു, എന്നുവെച്ചാ ഞാൻ അനുഭവിച്ച സംഭവമാണ് അത്. അപ്പം ഇനിയിപ്പോ നെക്സ്റ്റ് എന്താന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കണെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പം അടിപൊളിയായിരുന്നു. അതാണ് ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയത് ജൂഡിന്. ഇവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതാണ് തോന്നുന്നത്. പക്ഷെ എനിക്കറിയേണ്ടത് അത് നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഒന്ന് പറയൂ, അതിനു മുമ്പ് ഞാൻ ഇവളോടൊന്ന് ചോദിക്കട്ടെ, വൃതി എങ്ങനെയാ അഭിനയിച്ച ഇതിനകത്ത്? തണുക്കുമ്പോ ചൂടെ അത് നൈറ്റ് ഷൂട്ട്, ഫുൾ നൈറ്റ് ഷൂട്ട്, 8 ഡേയ്സ് ഫുൾ. രാവിലെ ആകുമ്പോൾ രാത്രി തൊട്ട് രാവിലെ വരെ ഹെയർ ലിഫ്റ്റിംഗ് ഷൂട്ട് ചെയ്യുന്നത്. മടുത്തില്ല? രസമായിരുന്നു? ചിലപ്പോഴൊക്കെ ബോറടിച്ച്? അപ്പൊ അച്ഛൻ്റെ അടുത്തും അമ്മ അടുത്തൊക്കെ എന്താ പറഞ്ഞ ബോറടിച്ചപ്പോ? എനിക്കിത് മതി, ബോറടിച്ചില്ല. സത്യമാണ്? സത്യം തന്നെ. ചേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് മോളുടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? ഈ റോള് എന്നോട് പറയുമ്പം, പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് വിളിച്ചിട്ട് പറയുന്നത്, ശ്രീകുമാറായിട്ടും വിളിച്ചിട്ട് പറയുമ്പം ശരിക്കും എനിക്ക് അതിൽ ഒന്നും ഇല്ലാത്തത് കണക്കാണ് എനിക്ക് ആദ്യമേ ഫീൽ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ജൂഡിന്റെ അടുത്ത് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ജൂഡിനോട് ചോദിച്ചപ്പോഴും ജൂഡ് പറഞ്ഞു ഇത് ശരിക്കും കേൾക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പം മനസ്സിലാകും ഇത് ഈ റോൾ എത്രത്തോളം ഉണ്ടെന്ന്, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജൂഡിനോട് ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, ഇത് പടം കണ്ടിറങ്ങുമ്പോൾ ആൾക്കാർ ഓർത്തിരിക്കുമോ ഈ സീൻ, അല്ലെങ്കിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എയർലിഫ്റ്റിങ്ങിൻ്റെ ഒക്കെ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി, ലൈക്ക് ഇത്രയും വലിയൊരു റോള് ജൂഡ് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചല്ലോ എന്നുള്ള ഒരു അങ്ങനെ ഒരു ഇതായി. പിന്നെ ഷൂട്ടിന് ചെന്നു. ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിൽ ഞങ്ങൾക്ക് ആർക്കും പേടി ഉണ്ടായിരുന്നില്ല, ഈ എയർലിഫ്റ്റിംഗ് സീക്വൻസ് ആർക്കും പേടി ഉണ്ടായിരുന്നില്ല. അവർ പ്രിക്കോഷൻസ് എല്ലാം എടുത്തിരുന്നു,
ബട്ട് സ്റ്റിൽ റോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റോപ്പ് ഇല്ലാത്ത സീക്വൻസ് കുറെ ഉണ്ടായിരുന്നു, കാരണം കുറെ തവണ നമ്മൾ കയറി ചെയ്യേണ്ടി വന്നു. കുറെ തവണ പക്ഷെ ഹൈറ്റ് പലപ്പോഴും നമ്മൾ അത്രയും ഹൈറ്റില് വൈഡ് ഷോട്ട് ഒക്കെ അത്രയും ഹൈറ്റിൽ തന്നെ കയറേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഷോട്ടിനും, അപ്പം ഇതിൽ ഈ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷോർട്സ് എടുത്തേക്കുന്നത് ഈ എയർലിഫ്റ്റിങ്ങിനാണ്. അപ്പൊ അത്രയും, അതെ, 8 ദിവസത്തോളം നൈറ്റ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചലഞ്ചിങ് ആയിരുന്നു ഇൻ എ വേ, കാരണം 9 മന്ത്സ് പ്രഗ്നന്റ് ആയിട്ട് ആ ഒരു വയറ് വെക്കണമായിരുന്നു. അപ്പം അതിന്റെ ആ ബാക്കിലെ സ്ട്രാപ്പ് എല്ലാം പോയായിരുന്നു, കാരണം ഈ വെള്ളത്തിൽ നിന്നിട്ട് അപ്പൊ ഇതെല്ലാം കെട്ടി വെച്ചേക്കുമായിരുന്നു. അപ്പൊ ബാക്കിലൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. പിന്നെ ഇത് ഈ വെള്ളത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഇത്രയും വെയിറ്റും കൂടെ താങ്ങി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില്. പക്ഷെ അവിടുത്തെ ടീം വർക്ക് കാണുമ്പോൾ എല്ലാവരും ആ ഒരു ഡിഫിക്കൾട്ടി, എല്ലാവരും ഈക്വലി ആ ഒരു ഡിഫിക്കൾട്ടി ഫേസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഇതൊന്നും ഒന്നും അല്ലാതെ തോന്നും. ഒരിക്കലും ഇങ്ങനെ റോപ്പ് ഈ വയറിന്റെ ഉള്ളിലാണ് കെട്ടിയിട്ട്, റോപ്പ് ഷോട്ടിന് കെട്ടിയിട്ട് പിന്നെ വയറും വെച്ച് കെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അടിവയറിനൊക്കെ ഭയങ്കര വേദന. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും കിടന്നോളാൻ വയ്യ. അപ്പൊ ഞാൻ ഒരു ബെഞ്ചിൽ ഇങ്ങനെ എങ്ങനെയൊക്കെയോ കിടന്നു. കിടന്നു കഴിഞ്ഞപ്പോഴും ഞാൻ കാണുന്നത് ഇവിടെ ഈ വെള്ളത്തിൽ എല്ലാവരും ഓടി നടക്കുന്നു, രാത്രി ഫുള്ള് കഷ്ടപ്പെടുന്നു. അത് കണ്ടപ്പോ എനിക്ക് കിടക്കാൻ പോലും തോന്നിയില്ല, ഞാൻ അപ്പൊ തന്നെ ചാടി. അതെ അതെ, 8 ദിവസം ശരിക്കും പറഞ്ഞാൽ ടാബ്ലറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. ഇപ്പം വൃതിമൂക്ക് പനി വന്നിട്ടില്ലായിരുന്നു, ആ സമയത്ത് പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പനി പോലും വരാതിരിക്കാൻ വേണ്ടി പാരസെറ്റമോളൊക്കെ വെറുതെ എടുക്കും, കാരണം നമ്മള് കാരണം ആ ഷൂട്ട് മുടങ്ങല്ല. ഇത്രയും പേര് അധ്വാനിക്കുന്ന ഒരു ഇതാണ്, കാരണം നമ്മള് കാരണം ആ ഷൂട്ട് ഒരു ഫ്യൂ അവേഴ്സ് മുടങ്ങിയാൽ പോലും ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ആ കമ്മിറ്റ്മെന്റ് കൊണ്ടുള്ള ഒരു പേടി ഉണ്ടായിരുന്നു, അല്ലാതെ എയർ ലിഫ്റ്റിംഗില് പേടി തോന്നിയില്ല. മോളുടെ സീൻസ് ഷൂട്ട് ചെയ്തതും കൂടെ പറയൂ, അവള് ചിലതൊക്കെ മറന്നുപോയി. മോളെ ടൊവിനോ എടുത്തേക്കുമായിരുന്നല്ലോ, ടൊവിനോ എടുത്തിട്ടാണ് ഇതേത്. മോൾ ആക്ച്വലി ഇവൾക്ക് ഒരു പേടിയില്ലായിരുന്നു, ഇവള് ധൈര്യത്തോടെ തന്നെ എല്ലാം ചെയ്തു. പിന്നെ ആകെ ഉള്ളത് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരുമായിരുന്നു, അപ്പൊ നമ്മള് ബിസ്ക്കറ്റ് കൊടുക്കും, അപ്പൊ അവളുടെ ഉറക്കം പോയി. ഇത് തന്നെയായിരുന്നു സ്ഥിരം, അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. മോനെ ഒന്ന് വിളിക്കാൻ പറ്റോ? ഹായ് സുബുഹാൻ. അന്നേ ഉമ്മച്ചി എയ്റോപ്ലെയിനിൽ കയറിപ്പോയത് ഉമ്മച്ചി പറഞ്ഞു തന്നോ? കഥ പറഞ്ഞു തന്നോ? ആ എന്താ പറഞ്ഞു തന്നെ? ഹെലികോപ്റ്ററിലാണോ കയറിയത്? അതാണ്, എനിക്കാണ് തെറ്റിപ്പോയത്. മോനെ നല്ല ഓർമ്മയുണ്ടല്ലേ? മോൻ അന്ന് എവിടെ പോയിരുന്നു ഉമ്മച്ചി അന്ന് ഹെലികോപ്റ്ററിൽ കയറുമ്പോ? നീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ഞാൻ ഉമ്മയുടെ വയറ്റിൽ. ആ ഉമ്മയുടെ വയറ്റിലുണ്ടായിരുന്നു. ആര് പറഞ്ഞു തന്നതാ? ഉമ്മ പറഞ്ഞു തന്നു. പിന്നീട് പറഞ്ഞു കൊടുത്തതാണല്ലേ ഈ സംഭവം? അവനാണെങ്കിലും ഇപ്പൊ യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് തന്നെ ഇരുന്ന് കണ്ടോളും, ഇടക്കിടക്ക് ഇരുന്ന് കാണുന്നതാണ്. ഇപ്പൊ വീഡിയോസ് ആണെങ്കിലും ഫോണില് ഇങ്ങനെ സേവ് ആവുമല്ലോ, അപ്പം അതൊക്കെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കാണും. ഈ സിനിമ കണ്ടപ്പോ കരഞ്ഞോ? ആ അവൻ പേടിയാവണം, ഉമ്മയെ എനിക്ക് പേടിയാവെന്ന് പറഞ്ഞ എന്റെ മടിയിൽ വന്നിരിക്കണായിരുന്നു. സാധ്യതയുടെ അവസ്ഥ എന്തായിരുന്നു? ശരിക്കും അത് കണ്ടപ്പോ സിറ്റുവേഷൻ കണ്ടപ്പോ കരച്ചില് വന്നു. അപ്പോഴാണ് ആ ഒരു സമയത്ത് അവര് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് വിളിച്ചായിരുന്നു. അപ്പൊ ആ ഫുള്ള് ബ്ലാങ്ക് ആയി കിടക്കായിരുന്നു. ഈ ഒരു ഫിലിം കണ്ടിട്ടും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ടും ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി എനിക്കൊന്നും പറയാനില്ലല്ലോ, അതൊന്നും ചോദിക്കണമെന്ന് പറഞ്ഞു. സിനിമ കണ്ടിറങ്ങുമ്പോ അഭിപ്രായം ചോദിച്ചിരുന്നപ്പോ അതാണ്. വിനിത, ഒരുപാട് പേര് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ മനസ്സിനെയൊക്കെ പലതരത്തിൽ മറ്റു തരത്തിലുള്ള വിമർശനങ്ങൾ, ഇപ്പൊ ഫയർഫോഴ്സ്, പോലീസ്, സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെട്ടില്ല എന്ന് പറയുമ്പോഴും ജനങ്ങളുടെ മനസ്സിനകത്ത് ഇത് ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെന്നുള്ളതാണ് ജൂഡിന്റെ വിജയം. ആൾക്കാരൊക്കെ വിളിക്കുന്ന റെസ്പോൺസിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുന്നത്? പിന്നെ തീർച്ചയായും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജൂഡ് ഭയങ്കര സ്ട്രിക്റ്റ് ഡയറക്ടറാണ്. അപ്പൊ ഞങ്ങള് ഈ പടം റിലീസായി കഴിഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഡയറക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഒരിക്കലും ചിലപ്പോൾ കംപ്ലീറ്റ് ആവില്ലായിരുന്നു. കാരണം ആ ജൂഡിന്റെ ഡ്രീം വലുതായിരുന്നു, അതിലേക്ക് എത്താൻ വേണ്ടി ജൂഡ് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നേലേ പറ്റത്തുള്ളായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ക്രൂ ആയിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി വിളിക്കുന്നവരും മെസ്സേജസും എല്ലാം ഫസ്റ്റ് നമ്മൾ കപ്പിത്താനെയാണല്ലോ പറയണേ, അപ്പൊ ഡെഫിനറ്റ്ലി ജൂഡിനെ തന്നെയാണ് അപ്രീസിയേഷൻ എല്ലാം തന്നെ. ലൈക്ക് ഇത്രയും ഒരു ടീം വർക്ക് ആണ്, പക്ഷെ അതിന്റെ ഒരു നിമിത്തമായത് ജൂഡ് തന്നെയാണ്. 2018 സിനിമയെ കുറിച്ച് ഞങ്ങൾ 5 പേർക്കും പറയാം, രണ്ട് കുഞ്ഞുങ്ങളും ഞങ്ങൾ 3 പേര് ചേർന്ന് 5 പേർക്ക് പറയാൻ 5 അനുഭവങ്ങളാണുള്ളത്. നിങ്ങളതാണ് കേട്ടിട്ടുള്ളത്. ഈ കുഞ്ഞ് അകത്തായിരുന്നു, പക്ഷെ അവനും അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ, പിന്നെ അതിനുശേഷം വീഡിയോ കണ്ടതൊക്കെ അഭിപ്രായം പറയേണ്ടതുണ്ട്. ഈ ഇവരൊക്കെ ഓരോ തരത്തിലാണ് ഇമോഷണലി ഈ സിനിമയെ കണക്ട് ചെയ്യുന്ന. അഭിനേതാവ് വേറൊരു തരത്തിൽ കണക്ട് ചെയ്യുന്നു, യഥാർത്ഥത്തിൽ
അനുഭവിച്ച ആള് വേറൊരു തരത്തിൽ കണക്ട് ചെയ്യുന്നു. പക്ഷെ എന്തുകൊണ്ടും എല്ലാ മനസ്സുകളെയും കണക്ട് ചെയ്യാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞു. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു അന്നത് നേരിട്ടത്. ഇന്നും നമ്മളത് ഒരുമിച്ച് തന്നെ കാണുന്നു. അതിൻ്റെ ഒരു സന്തോഷമാണ് 2018 നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത്. India's finest snow park, now at Hilite Mall, Calicut. Vista, just right for me.